ഇവിടെ നിന്ന് ഈ വെട്ടത്തെ കലയിൽ നിന്ന് പുതുപ്പള്ളി പഞ്ചായത്ത് ഓഫീസിൻ്റെ അവിടം വരെയുള്ള വഴി ഞാനിപ്പോൾ കാണിച്ചു തരാം. ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ കയറും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷയിരിക്കുന്നത്. പക്ഷേ ഞാൻ നല്ല ഒറിജിനൽ പാർട്ടിക്കാരത്തിയ. മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പല ആവശ്യങ്ങൾക്കും അവിടെ വരും. ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകാൻ പറ്റും, കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. പാർട്ടിക്കാരെ ഞാൻ എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ നിങ്ങളിപ്പോൾ പറയാം. ഞാൻ നടന്നു പോയിക്കോളാം, നേരെ പിന്നെ കുഴപ്പമില്ലല്ലോ. എൻ്റെ പേര് ദിലീപ് കുമാർ. ഞാനൊരു 25 വർഷത്തോളമായിട്ട് ഇവിടെ ഓട്ടോ ഷോ ഓടിക്കുന്നതാണ്. അപ്പം ഈ രണ്ട് പാർട്ടിക്കാരും ഈ വികസനം എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ വികസനം, ഈ റോഡിൻ്റെ വികസനം എന്താണെന്ന് വെച്ചാൽ, ഈ ഞാൻ എൻ്റെ വണ്ടിയാൽ നിങ്ങളെ ഈ ഈ വികസനം എന്താണ്, ഈ റോഡിൻ്റെ വികസനം എന്താണെന്ന് എൻ്റെ വണ്ടിയാൽ ഞാൻ കൊണ്ട് നിങ്ങളെ കാണിച്ചു തരാം. അതായത് എന്നിട്ട് നിങ്ങൾ പറയുക ഈ എന്താണ് വികസനം ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന്. ഇവിടെ നിന്ന് ഈ വെട്ടത്തെ കലയിൽ നിന്ന് പുതുപ്പള്ളി പഞ്ചായത്ത് ഓഫീസിൻ്റെ അവിടം വരെയുള്ള വഴി ഞാനിപ്പോൾ കാണിച്ചു തരാം. എൻ്റെ വണ്ടിയാൽ നമുക്ക് യാത്ര തുടരാം. വെട്ടത്തെ കലയിൽ നിന്നും പുതുപ്പള്ളി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ കാര്യാലയം വരെ 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അതായത് 30 രൂപ അല്ല 40 രൂപയുടെ ഓട്ടം. അത് എടുക്കാൻ വന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ എടുത്തു. കാരണം അതുപോലത്തെ വഴിയാണ്. ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരല്ല, മറ്റ് വാഹനം ഉള്ള ഒരു സംബന്ധിച്ച് ഇത് ഭയങ്കര പാടാണ്. നമ്മൾ വണ്ടിക്കുണ്ടാകുന്ന തേയ്മാനങ്ങളെ പണികൾ, അതായത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ 53 വർഷം ആയിട്ട് ഉള്ള വികസനം, റോഡിൻ്റെ വികസനം ഇതാണ്. നിങ്ങളെ നേരിൽ കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഓട്ടോറിക്ഷയിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളെ നേരിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില വെച്ച് നമുക്ക് ഈ 10 മിനിറ്റ് കൊണ്ട് വരേണ്ട സ്ഥലത്ത് നമ്മൾ ഒരു അരമണിക്കൂറിൽ കൂടുതലെടുത്ത് ഇവിടം വരെ വരാനായിട്ട്, അത്രയും നമുക്ക് ഡീസൽ നഷ്ടം. അതിനുള്ള ബെനിഫിറ്റ് നമുക്കില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ യാത്രയിൽ ഭയങ്കര ദുരിതം. പിന്നെ വികസിച്ചെന്ന് പറഞ്ഞാൽ എല്ലാ വികസനം ഇവിടെ ഉണ്ടായിരിക്കുന്നത് നമുക്ക് നമ്മുടെ വണ്ടി ഈ പോകുന്നല്ലാതെ ഈ കട്ടനത് കുഴിക്കാതെ ചാടി നമ്മൾ ഞാനൊരു 25 വർഷം ഇവിടെ ഒരു വികസനം ഉണ്ടായിട്ടില്ല. പിന്നെ പിന്നെ എന്തിനും ഒരു മാറ്റം വേണ്ടേ? വേണ്ടേ? ഒരാളൊരു 53 വർഷം ഇരുന്നിട്ട് അതിൻ്റെ പുള്ളിക്കാരൻ്റെ മകന് കൊടുക്കുക, അല്ലെങ്കിൽ വേറൊരാൾക്ക് വേണ്ടി ഒന്ന് വഴിമാറി കൊടുക്കണം. ഒരാൾ അവരുടെ കൊടുത്ത് അതുപോലെ കഴിവുള്ള ആൾക്കാരുണ്ട്, അവർക്ക് ഒന്ന് വഴിമാറി കൊടുക്കണം. പിന്നെ മാറ്റം വേണം, നമുക്ക് ജയിക്കണം. നമുക്ക് വികസനം വേണം, വികസനം. ഈ നമ്മുടെ ഈ ഈ വഴിയല്ലാതെ ഈ ഇടവഴി ഏത് വഴി കയറിയാലും, ഈ ഏത് വഴി പോയാലും നമ്മുടെ ഈ പുറകെ യാത്രക്കാരുടെ വഴി നടുപടി അതുപോലെയാണ്. ഈ വഴി മുഴുവൻ കിടക്കുന്നത് നമുക്ക് നമുക്കാണല്ലോ ഒരു ന്യായമായിട്ടൊരു ഇത് വേണമെങ്കിൽ നമുക്ക് പൈസ വേണമെങ്കിൽ നമുക്ക് ഇപ്പം ഞങ്ങൾക്ക് അങ്ങോട്ടൊക്കെ ഓട്ടം പോകാൻ മടിയാണ്. എന്ന് വെച്ചാൽ പാടാ ആ വഴിയെ പോകാൻ, ഭയങ്കര പാടാണ് ആ വഴിയെ ഓട്ടം പോകാനായിട്ട്. അതുകൊണ്ട് നമുക്കൊരു മാറ്റം വേണം. മാറ്റം വന്നാൽ നമ്മുടെ വഴി വികസിക്കും, എല്ലാം ജയിക്കുകയാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തൊക്കെയാണ് ചേച്ചിയുടെ പ്രതീക്ഷകൾ ഈ ഇലക്ഷന്? ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ കയറും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷയിരിക്കുന്നത്. പക്ഷേ ഞാൻ നല്ല ഒറിജിനൽ പാർട്ടിക്കാരത്തിയ, അതുകൊണ്ട് ജയിക്കനേ എൻ്റെ വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടുത്തെ ഇത് വെച്ച് നോക്കിയാൽ ഒന്നും പറയാൻ പറ്റില്ല. എല്ലാം ദൈവത്തിൻ്റെ കൈ കൊടുക്കുക, കയ്യിലാണ്. പാർട്ടിക്കാരിയാണ്.
ഈ വിലക്കയറ്റം അത് സർക്കാരിൻ്റെ ഒരു വീഴ്ചയാണോ? അല്ല, ലോകോട്ടുക്ക് വെള്ളം പൊങ്ങി കൃഷിനാശം വന്നു കഴിഞ്ഞപ്പം സർക്കാർ അവിടെ കസേരയിലിരുന്നാലുണ്ടായി വരുമോ? കൃഷി ഉണ്ടായിരുന്ന മുഴുവൻ വെള്ളം പൊങ്ങി അത് മുഴുവൻ നശിച്ചു പോയി. പിന്നെ സർക്കാർ അവിടെ ഇരുന്ന് ഭരിച്ചാൽ വല്ലതും ഉണ്ടായി വരുമോ? അതിന് പിന്നെ ഇനി കൃഷി വീട് പ്രകൃതിയെ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, അതെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ ഇരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരും സമാധാനമായിട്ട് പ്രാർത്ഥിക്കുക, പിന്നെ പരസ്പര ഐക്യതയോടും സഹകരണത്തോടും കഴിഞ്ഞു പോകാൻ നോക്കുക. ഇപ്പം ഉമ്മൻചാണ്ടി, ശ്രീ ഉമ്മൻചാണ്ടി സാർ ജീവിച്ചിരുന്ന മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ചേച്ചി അതായത് നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. പിന്നെ അടുത്ത് പോയിട്ടുണ്ടോ? ഉമ്മൻചാണ്ടി സാറ് രാഷ്ട്രീയം പഠിക്കുന്ന എൻ്റെ അപ്പാപ്പൻ പി പി ജോർജിൻ്റെ അരിക്കയിലിരുന്ന് രാഷ്ട്രീയം പഠിക്കാൻ വരുമ്പം ഞങ്ങൾ ഒന്നിച്ച്, ഞങ്ങൾ അന്നേരം പിള്ളേരാണ്. അപ്പം അന്ന് തൊട്ട് ഉമ്മൻചാണ്ടി സാറിനെ അറിയാം. പി പി ജോർജ് മരിച്ചു പോയി, എം എൽ എ ആയിരുന്നു. ചെങ്ങന്നൂർ വെച്ച് വണ്ടി ആക്സിഡൻറ്റ് മരിച്ചു പോയി. മണ്ണാട് ഐ ടി സിക്ക് വേണ്ടി സിമെൻറ്റിന് പോയതാണ്. ആ വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി, പുള്ളി മരിച്ചു പോയി. പിന്നെ പി പി ജോർജിനെയും ബാതിരാക്കി കൊണ്ട് ചവാടക്കി, ഉമ്മൻചാണ്ടിയും ബാതിരാക്കി ചവാടക്കി. രണ്ടു പേർക്കും ഒരനുഭവമാണ്. പുള്ളി ഉമ്മൻചാണ്ടി ജീവിതം ജീവിച്ച് തീർത്തു മരിച്ചു. ജോർജ് കുട്ടിച്ചായൻ അപകടത്തിൽ മരിച്ചു. മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ പല ആവശ്യങ്ങൾക്കും അവിടെ വരും, സഹകരിക്കും അന്നും ഇന്നും. ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകാൻ പറ്റുമോ? ഇല്ല, അത് കണ്ണൂരല്ലേ, ഇവിടെ നേരിട്ടൊന്നും കണ്ടിട്ട് പോലും ഇല്ല. ഇല്ല, പുള്ളിയുടെ അടുത്ത് വന്നാലും കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. ഇല്ല, അടുത്തെല്ലാം പറ്റത്തില്ല. ഇല്ല, ആ പറ്റുമായിരിക്കും, പക്ഷെ നമ്മളതിന് ശ്രമിച്ചിട്ടില്ലെന്നവരെ. പിന്നെ രോഗിയാണ്, പിന്നെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു കൂടുന്നു. നമ്മൾ ജോലി ചെയ്താൽ നമുക്ക് ജീവിക്കാം. ഇതെല്ലാം കൂടെ കൊണ്ട് ഞാനിൽ കൊണ്ടേ ഒന്ന് ഇട്ടേക്കരുത്, ഇവരെല്ലാവരും കൂടെ കൂടി നമ്മളെ പോയിക്കും. അത് പേടിക്കട്ടെ, അങ്ങനെ പേടിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? എന്നറിയാം, എനിക്ക് ധൈര്യമാ പറഞ്ഞത്. ഞാൻ ഉള്ളതെ പറയേ. ആ അല്ല അല്ല, ഞാനുള്ള സത്യം വിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ പൊന്നു മോനെ, നിങ്ങളുടെ റോഡ് ഇത്ര വർഷമായിട്ട് കിടക്കുന്നു. ഞങ്ങളൊക്കെ ഈ രണ്ട് ഞങ്ങളുടെ 2 സെന്റ് സ്ഥലം ഇപ്പം ബസ് വരുമെന്നും പറഞ്ഞുകൊണ്ട് അടിക്കരുത് കേട്ടോ, ഇപ്പം ബസ് വരുമെന്നും പറഞ്ഞുകൊണ്ട് എടുത്തു. ഈ ബസ്സും ഇല്ല, ഈ നടന്ന് നടന്ന് പാണ്ട. ഞാൻ സർക്കാരിൻ്റെ ഒന്നും പറയുന്നില്ല, ഉമ്മൻചാണ്ടിയും പറഞ്ഞിട്ടില്ല, ഞാൻ ഉള്ളതുപോലെ പറഞ്ഞിട്ടുള്ളൂ. അയ്യോ വേണ്ട, എൻ്റെ പൊന്നുമോനെ, എനിക്ക് അയ്യോ എനിക്ക് കാലുമേലേ, എന്നെ നിങ്ങൾ വെറുതെ വിട്ടേരെ. നിങ്ങളിതെല്ലാം കൂടെ ചാനലിൽ തട്ടിക്കെട്ടി വിട്ടാക്കരുത്, ലോകം മുഴുവൻ അറിയും. ഞാൻ സി പി എം ആ പ്രവർത്തിക്കുന്ന ആളുവാ, അവിടെ ഉള്ളവർക്കും അറിയാം. പാർട്ടിക്കാരെ ഞാൻ എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളിപ്പോ പറ. ഞാൻ നടന്നു പോക്കോളാം, നേരം പിന്നെ കുഴപ്പമില്ലല്ലോ. മറുനാടൻ മലയാളിക്ക് വേണ്ടിയിട്ട് ദിലീപ് വെട്ടത്തെ പോലെ.